മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ 138.20 അടി വെള്ളമുണ്ട്. 138.20 136 അടിയാക്കി നിലനിർത്തണം എന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. 142 അടി എന്ന ആദ്യ നിലപാടിൽ തന്നെയാണ് അണക്കെട്ട് മേൽനോട്ട സമിതി ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ വളരെ അപകടകരമായതാണ് ഇക്കാര്യത്തിലെ മേൽനോട്ട സമിതിയുടെ നിലപാട് എന്ന് സുപ്രീം കോടതിയോട് കേരളം അറിയിച്ചു. സുപ്രീം കോടതി അതുകൂടെ പരിഗണിച്ച് 139.5 അടിയിൽ കൂടുതൽ വെള്ളം ശേഖരിച്ചു വെക്കരുത് എന്ന് മേൽനോട്ട സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 11-ാം തീയതി വീണ്ടും ഇക്കാര്യം പരിഗണിക്കുന്നത് വരെ ഈ ഇതായിരിക്കും നില. 139.5% കൂടരുത് ജലനിരപ്പ് എന്നാണ് കോടതി പറഞ്ഞത്. ഇത് കേരളത്തിന് പരിമിതമായതാണെങ്കിലും ആശ്വാസം പകരുന്നതാണ്. എന്നാൽ ശാശ്വതമായ പ്രശ്നപരിഹാരം പുതിയ ഡാം മാത്രമാണ് എന്ന നിലപാടാണ് കോടതിക്ക് മുമ്പാകെ കേരളത്തിന് ഉള്ളത്. ആ ആവശ്യം അംഗീകരിക്കപ്പെടുമോ, അതിന് എന്താണ് തടസ്സം, മുല്ലപ്പെരിയാർ ശരിക്കും നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലാണോ ഇപ്പോൾ, ഇക്കാര്യങ്ങളാണ് നമ്മുടെ ചർച്ച. സ്വാഗതം. നമ്മോടൊപ്പം MS സനീഷ് കുമാർ അവിടെ നിന്ന് ചേരും. അവിടെ ഈ മുല്ലപ്പെരിയാറിൽ മന്ത്രിതല ചർച്ചകൾക്ക് ശേഷം, യോഗത്തിന് ശേഷം അവിടെ നിന്ന് മന്ത്രിക്കൊപ്പം MS സനീഷ് കുമാർ ഉണ്ടാകും. അതിനുശേഷം ശ്രീ CR നീലകണ്ഠനും ശ്രീ ജോൺ പെരുവന്താനവും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇടുക്കിയുടെ DCC പ്രസിഡന്റ് ശ്രീ CP മാത്യുവും അവിടെ നിന്ന് തത്സമയം നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. എല്ലാ അതിഥികളിലേക്കും ചർച്ചകളിലേക്കും വരാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CR നീലകണ്ഠൻ, ജോൺ പെരുവന്താനം, ശ്രീ CP മാത്യു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഇന്നിപ്പോൾ 139.5 എന്ന നിലയിൽ ജലനിരപ്പ് നിർത്തണം, 11-ാം തീയതി വീണ്ടും പരിഗണിക്കുന്നത് വരെ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആശ്വാസകരമായ നിലയാണിത് എന്ന് കാണേണ്ടതുണ്ടോ? നാളെ ഇത് ഡാം തുറന്നു വിടുകയാണ്. പക്ഷേ ഇത്തരം താൽക്കാലികമായുള്ള ആശ്വാസങ്ങൾ കൊണ്ട് കാര്യമുണ്ടാകുമോ നമുക്ക്? അല്ല, അതിൽ സനീഷെ ഒരു പ്രധാന പ്രശ്നം, തുടക്കം മുതൽ ആദ്യം മുതൽ 1979 വാട്ടർ കമ്മീഷൻ 136 അടിയാക്കി ലെവൽ താത്തുന്നത് മുതൽക്ക് നമുക്ക് കഥ ആരംഭിക്കാം. അതിന് പഴയ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം 98 സുബ്രഹ്മണ്യസ്വാമി അടക്കമുള്ള ആളുകൾ കോടതിയിൽ, സുപ്രീം കോടതിയിൽ പോകുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വരെ കേരളം മുല്ലപ്പെരിയാർ ഒരു കേസ് സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ഹർജി അവിടെ നിലവിലില്ല. കേരളം എല്ലാത്തിനും കൗണ്ടറേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മെയിൻ പ്രധാന ഹർജിക്കാരെപ്പോഴും തമിഴ്നാടോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തികളോ ആയിരുന്നു. തമിഴ്നാടിൻ്റെ കേസിലെ എതിർകക്ഷി മാത്രമാണ് കേരളം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവായിട്ട് കേരളം ഇക്കാര്യത്തിൽ നിന്നിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, കേരളം റിയാക്റ്റീവായി ചെയ്തതെന്താ? 136 142 ആക്കാൻ തമിഴ്നാട് പോയപ്പോൾ നമ്മൾ പറഞ്ഞു 142 ആക്കാൻ പറ്റില്ല, 136 നിർത്തണം. 120 വർഷം പഴക്കമുള്ള ഒരു ഡാം 136 നിർത്തണം, അതിൽ താഴേക്ക് കൊണ്ടുവരണം എന്ന് കേരളം ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ 136 വെള്ളം കൂടുന്നതുകൊണ്ട് ഡാം പൊട്ടുന്നതല്ല പ്രശ്നം. 136 ആകുമ്പോൾ അത് പൊട്ടിയാലുണ്ടാകുന്ന ഇമ്പാക്റ്റാണ് വിഷയം. 136 പൊട്ടിയാൽ കേരളത്തിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേരളം കൊടുത്ത അഫിഡവിറ്റിൻ്റെ വായിച്ചാലുള്ള അർത്ഥം. 136 താത്തണം എന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 136 വരെ നിന്നാൽ കുഴപ്പമില്ല എന്ന് കേരളം കേരളത്തിൻ്റെ ഹർജിയിലൂടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 120 വർഷം പഴക്കമുള്ള ഡാമാണ്, അതുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണം. 79 136 ആണെങ്കിൽ അത് 124 ആക്കണം, 110 ആക്കണം. അങ്ങനെ കേരളം അങ്ങനെയാണ് ആവശ്യപ്പെടേണ്ടത്. 136 കൂടരുത് എന്ന് മാത്രമേ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യം മുതൽ ചോദ്യം ചെയ്ത ഒരാളാണ്. രണ്ടാമത്തെ വിഷയം, ഇതിൽ കേരളം പുതിയ ഡാം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷേ പുതിയ ഡാമിലേക്ക് തമിഴ്നാടിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഹാരത്തിലേക്ക് തമിഴ്നാടിനെ എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ഡാം 136 താഴെ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് കേരളം ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ 139.5 എന്ന് പറയുന്നത്, ഒന്ന് ഈ ഡാം ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നത് പരമാബദ്ധമാണ്. കാരണം അങ്ങനൊരു സാഹചര്യം നിലവിലില്ല. വളരെ അത്യപൂർവമായ ഒരു ഭൂചലനമോ 6.5 റിച്ചർ സ്കെയിലിലെ ഭൂചലനമോ അല്ലെങ്കിൽ അത്യപൂർവമായ മഴ ഇത് ഓവർഫ്ലോ ചെയ്യുന്ന തരത്തിൽ ഡാം 155 അടിയിൽ മീതെ വരുന്ന തരത്തിലൊരു മഴ പെയ്യുകയോ ചെയ്താലാണ് ഈ ഡാം ഇന്നത്തെ നിലയ്ക്ക് അതിന് തകരാറുണ്ടാവുക. പക്ഷേ അത് പഴയ ഡാമാണ്, തകരാറുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ കുറഞ്ഞ അളവിലും തകരാറുണ്ടാവാം.
അതുകൊണ്ട് കേരളം ആദ്യം മുതൽ ആവശ്യപ്പെടേണ്ടത് കേരളത്തിന് സേഫ്റ്റി എന്ന് പറയുമ്പോൾ കേരളം പുതിയ ഡാമോ ഒന്നുമല്ല ആവശ്യപ്പെടേണ്ടത് കേരളം ആവശ്യപ്പെടേണ്ടത് അതാണ് 2005 ചപ്പാത്തിൽ സമരം ആ സമരം ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ ജനങ്ങളുടെ സമരം ആ സമരത്തിൽ അന്ന് ഉന്നയിച്ച ആവശ്യം ജനങ്ങൾ ഇതിൻ്റെ താഴെ ജീവിക്കുന്നു ഇപ്പോൾ ഇടുക്കിക്കും മുല്ലപ്പെരിയാറിനും ഇടയ്ക്കുള്ള ജനങ്ങളാണ് സമരം ചെയ്തത് കാരണം ഇടുക്കി ഡാം താങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഇടുക്കി ഡാം താങ്ങിയാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ 5 പഞ്ചായത്തുകൾ ഉപ്പുതറയും വണ്ടിപ്പെരിയാറും അതുപോലെയുള്ള പഞ്ചായത്തുകളിൽ എപ്പോഴും പ്രശ്നമാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ പറ്റാം ഇത് വന്നാൽ ആദ്യം അവർക്ക് വരും ഇടുക്കിയിൽ എത്ര മണിക്കൂർ കഴിഞ്ഞ് എത്തും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അപ്പോൾ പ്രശ്നം അതാണ് അപ്പോൾ മുല്ലപ്പെരിയാർ സേഫാണോ എന്ന ചോദ്യത്തിന് വളരെ കണ്ടീഷണലായിട്ടൊരു ഉത്തരമാണ് സ്വാഭാവികമായും മുല്ലപ്പെരിയാർ സേഫ് അല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് 2011 മെഴുതിരി എത്തിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അതെ അതെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സി ആർ നീലകണ്ഠൻ ഒരൊറ്റ ചോദ്യം എനിക്ക് അതിനകത്ത് കയറി ഉള്ളത് അതായത് ഈ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു റിയാക്റ്റീവായിട്ട് മാത്രമേ ഇടപെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പക്ഷേ സുപ്രീം കോടതിക്ക് മുമ്പാകെ കേരളത്തിൻ്റെതായിട്ടുള്ള നിലപാട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം പുതിയ ഡാം ഉണ്ടാക്കണം എന്നത് തന്നെയല്ലേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ ഒന്നിച്ചുള്ള യോഗം നടക്കും എന്ന് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ഹിതകരമായുള്ള തീരുമാനമാണ് തമിഴ്നാട് എടുക്കുക എന്ന് സ്റ്റാലിൻ രേഖാമൂലം ഇങ്ങോട്ട് കത്ത് നൽകിയിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് മുമ്പാകെ ഇത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം വരണം എന്ന നിലപാട് കേരളം എടുത്തു ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച നടത്തും സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ നിലപാട് പുതിയ ഡാം എന്നതല്ലേ അത് ഗുണം ചെയ്യുകയില്ലേ അല്ല ഞാൻ പുതിയ ഡാം എന്നുള്ളതിനോട് എനിക്കുള്ള 2-3 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് വേറെ പ്രശ്നം പാരിസ്ഥിതികമായി പെരിയാർ ടൈഗർ റിസർവിനെ നടത്തി ഡാം ഉണ്ടാക്കുമ്പോൾ എത്ര കൊല്ലം എടുക്കും ആ ഡാമിന് അപ്രൂവൽ കിട്ടാമെന്നുള്ള പ്രശ്നമുണ്ട് നമുക്കറിയാം ശബരിമലയ്ക്ക് 25 ഏക്കർ ഭൂമി കിട്ടാൻ സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യം പോണ്ടി വന്നു എത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ 1000 ഏക്കർ പെരിയാർ ടൈഗർ റിസർവിൽ പുതിയ ഡാമിന് വേണ്ടി വനം മുങ്ങിപ്പോകണം പുതിയ നിർമ്മാണം നടത്തണം അതിനുള്ള പെർമിഷൻ അപ്പോൾ അത്രയും കാലം എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുന്നത് വരെ ഈ ഡാം സേഫാണെന്ന് കേരളത്തിന് ഉറപ്പുണ്ടോ അപ്പോൾ കേരളം പറയണം അവിടെയാണ് തമിഴ്നാടിനെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കേരളം ചെയ്യേണ്ടത് ലെവൽ കുറയ്ക്കണമെന്ന് കേരളം ആവശ്യപ്പെടുക അങ്ങനെ ആവശ്യപ്പെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശരിയായ കാര്യമാണ് ഇത് 2012 ഞാൻ എൻ്റെ ഒരു ഹർജിയിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഡാം ഡീകമ്മീഷൻ ചെയ്യുക തമിഴ്നാട് വെള്ളം കൊണ്ടുവരാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ ചെയ്യുക പുതിയ ഡാം എന്നുള്ളത് നടക്കുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാനിപ്പോഴും ഉറപ്പില്ല പുതിയ ഡാം വരുമെന്നുള്ളത് അത് വരുന്നത് വരെ ജനങ്ങളെ മുൾമുനയിൽ നിർത്താൻ പറ്റില്ല കാരണം കാലാവസ്ഥ മാറ്റം പ്രത്യേകിച്ച് 2014 ഈ വിധിയും എക്സ്പേർട്ട് കമ്മിറ്റി കാര്യങ്ങളൊക്കെ വന്നത് പക്ഷേ 2014 ശേഷം നോക്കൂ 18, 19, 20, 21 4 വർഷം ഇപ്പം അതിനുമുമ്പ് കാലാവസ്ഥ മാറ്റം നമുക്കൊരു തിയറിയായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ മാറ്റം കേരളീയന് നിത്യാനുഭവമാണ് എല്ലാ വർഷവും അനുഭവമാണ് അതുകൊണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇത് ഒരുപക്ഷെ ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വിധിച്ചതാണ് ഭരണഘടനാ ബെഞ്ച് വിധിച്ചതാണ് റീഓപ്പൺ ചെയ്ത് പുതിയ സാഹചര്യം വെച്ച് റീഓപ്പൺ ചെയ്ത് ആവശ്യമെങ്കിൽ ടെക്നിക്കൽ സ്റ്റഡി നടത്തി കേരളവും തമിഴ്നാടും നല്ല ബന്ധം ഉപയോഗിച്ച് സോൾവ് ചെയ്യാണ് വേണ്ടത് അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അത് ഏത് സൊല്യൂഷൻ വരട്ടെ രണ്ടുപേർക്ക് സ്വീകാര്യമാവുന്ന സൊല്യൂഷനോട് എനിക്ക് വിരോധമില്ല അത് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ സി ആർ നീലകണ്ഠൻ ശ്രീ ജോൺ പെരുമന്താനം ഞാൻ താങ്കളിലേക്ക് വരാം അതിനു മുമ്പ് ശ്രീ സി പി മാത്യു ഒരു നിമിഷം ഞാൻ 3 പേരിലേക്കും വരാം ഇപ്പോൾ എം എസ് സനീഷ് കുമാറിനൊപ്പം മിനിസ്റ്റർ അവിടെയുണ്ട് അദ്ദേഹം സംസാരിക്കും മനീഷ് എന്താണ് ഈ യോഗത്തിലെടുത്ത തീരുമാനം മന്ത്രി എന്താണ് പറയുന്നത് തീർച്ചയായും നമുക്ക് മന്ത്രിയിലേക്ക് തന്നെ പോകാം ആ സനീഷ് കാര്യങ്ങൾ വിശദീകരിക്കാൻ മിനിസ്റ്റർ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപരേഖ ആയില്ലേ തുറക്കുന്ന കാര്യത്തിൽ ഉറപ്പല്ലേ എത്ര ഖനയടി വെള്ളം തുറക്കും എന്തൊക്കെ നടപടികളാണ് എത്ര ഖനയടി വെള്ളം എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന നമുക്ക് തന്നില്ല പക്ഷേ നമുക്ക് 130 റൂൾക്കറ് വെച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുകയും നമുക്ക് സെക്കൻഡ് വാണിംഗും തന്നു അപ്പോൾ അവരോട് നിന്ന് എത്ര ജല ഒഴുക്കി വിടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കണക്കുണ്ട് കാരണം 138 റൂൾക്കറത് അപ്പോൾ 138 അധികരിച്ചിരിക്കുന്ന വെള്ളം മാത്രമേ ഒഴുക്കി വിടേണ്ടതായിട്ടുള്ളൂ ആ നില പരിശോധിക്കുമ്പോൾ വളരെ തുച്ഛമായ ചെറിയ തോതിലുള്ള വെള്ളമേ അഴുകി വരുള്ളൂ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 100 ഖനയടി വെള്ളം ഇങ്ങോട്ട് പോരും അല്ല 1000 ഖനയടി വെള്ളം ഇങ്ങോട്ട് പോരുവാന്നിരിക്കട്ടെ ഒന്നും അറിയാൻ പോലും ഇല്ല ഇപ്പോൾ 3000 ഖനയടി വെള്ളം വന്നാൽ പോലും ഇപ്പം നിൽക്കുന്ന ആരെയും മാറ്റി താമസിക്കേണ്ടത് പോലും ഇല്ല പക്ഷേ നമ്മൾ 2018 തോതനുസരിച്ച് ആദ്യഘട്ടം മാറ്റേണ്ടി വരുന്ന 350 ഫാമിലികളെ 2079 നമ്മൾ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു അത് 14 or 15 ഫാമിലീസ് ഒരു ക്യാമ്പിലും 4 ഫാമിലി മറ്റൊരു ക്യാമ്പിലും ആ 2 ക്യാമ്പുകളിലും ചുമതലക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തു ഡെപ്യൂട്ടി കളക്ടേഴ്സിന് വില്ലേജുകളുടെ അടിസ്ഥാനത്തിൽ ചുമതല കൊടുത്തു RDOയ്ക്ക് ഇതിൻ്റെ മേൽനോട്ട ചുമതല കൊടുത്തു ദേവികുളം സബ് കളക്ടർക്ക്
ഭാനുവിലാസം വില്ലേജ് ഉണ്ട് അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അതിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട് കളക്ടർ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ അവിടെ മറ്റൊരു വിഷയവും ഇപ്പോൾ നമുക്ക് നിലവിലില്ല അപ്പോൾ റൂട്ട് കാർഡ് അനുസരിച്ച് വരുമ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിനനുസരിച്ച് നമുക്ക് ആൾക്കാരെ ഏത് സമയത്ത് മാറ്റാനുള്ള എല്ലാ സംരക്ഷണവും നമുക്ക് നൽകാനായിട്ട് കഴിയും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാമോ അതായത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് എത്രത്തോളം സാധ്യമാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ മന്ത്രിയും സർക്കാരും മിനിസ്റ്റർ ഈ ഓരോ വർഷവും വെള്ളം കൂടുന്നു കുറയ്ക്കുന്നു തുറന്നുവിടുന്നു ഇതൊക്കെ അപ്പുറം ഒരു ശാശ്വത പരിഹാരം എന്നതിനെ പറ്റി സർക്കാരിന് എന്തെങ്കിലും ഒരു കണക്കൂട്ടലുണ്ടോ എന്തെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണല്ലോ ഇതിനെ പരസ്പര ആരോപണങ്ങളോ കുറ്റപ്പെടുത്തലുകൾക്കോ ഒരു പ്രസക്തിയില്ല എല്ലാ ഗവൺമെൻറ്റുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് 2018 നമ്മൾ കണ്ടതെന്താ 2018 വലിയ തോതിൽ പ്രളയമുണ്ടായി നിങ്ങളൊക്കെ അതിൻ്റെ സാക്ഷികളല്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിനപ്പുറം രക്ഷപ്പെടാൻ പറ്റുമെന്ന് പോലും നമുക്ക് സംശയം തോന്നിയ സാഹചര്യമുണ്ടായി വന്ന മുല്ലപ്പെരിയാറിന് ഒഴുക്കി വിട്ട വെള്ളത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട് ഇടുക്കിയിലെ ജലനിരപ്പിനെക്കുറിച്ച് ബോധ്യമുണ്ട് ഇന്ന സാഹചര്യമൊന്നുമില്ല ഇന്ന് ഇടുക്കി 2398 എൻ്റെ വെള്ളം കൊള്ളൂ അവർ ഇപ്പം നമ്മൾ റെഡ് അലേർട്ട് വരുന്നതിന് മുമ്പ് ഇടുക്കി തുറന്നു കുറേ ജലം ഒഴുക്കിക്കളഞ്ഞു എന്താ കാരണം ഒരു റിസർവ് ചെയ്യുക അപ്പം മുല്ലപ്പെരിയാറിലെ വെള്ളം ഇനി ഒഴുകി വന്നാൽ പോലും ഇടുക്കിയിൽ കാര്യമായ ഒരു ജലനിരപ്പുണ്ടാവില്ല ഞാൻ കണക്കുകൂട്ടുന്നതനുസരിച്ച് 12000 ഹനിയടി വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകുമ്പോഴാണ് ഏതാണ്ട് ഒരടി വ്യത്യാസം വരുള്ളൂ 3000 ഹനിയടി വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 4-ൽ 1 ഉയർച്ച വരുള്ളൂ അപ്പോൾ അവിടെ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല ഇത്തവണയെങ്കിലും നമുക്ക് പുതിയ ഡാമിനുള്ള ഒരു തുറസ് കിട്ടുമോ സ്റ്റാലിൻ ആ നിലക്ക് ഒരു നിലപാടെടുക്കുമോ ആശങ്ക ബോധിപ്പിച്ചു നമ്മൾ ആശങ്കയില്ലെന്ന് പറയുന്നതിനെ നമ്മൾ വളച്ചൊടിക്കരുത് മുഖ്യമന്ത്രി ആശങ്കയില്ലെന്ന് പറഞ്ഞത് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കരുത് ഇവിടുന്ന് സ്വാഭാവികമായും ജലം ഒഴുക്കി വിട്ടാൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താ 142 അടി വരെ ജലനിരപ്പ് നിലനിർത്താൻ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുക ആ സുപ്രീം കോടതി തന്നെയാണ് 2018 139.9 സനീഷ് കുമാറിനോട് സംസാരിക്കാൻ അദ്ദേഹം അത് കുറച്ച് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യും പിന്നീട് നമ്മുടെ ചോദ്യങ്ങൾ കൂടെ അദ്ദേഹം മറുപടി നൽകും ശ്രീ CP മാത്യു ഇവിടെ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും നിശ്ചയമായിട്ടും ശ്രീ CR നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി വരെ വരുന്ന ഇടങ്ങളിൽ പോലും ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴും ഇതെല്ലാ കാലത്തേക്കുമുള്ളൊരു പ്രശ്ന പരിഹാരം എന്നതിലേക്ക് വേഗത്തിൽ പോവുകയല്ലേ വേണ്ടത് അത്തരം ആലോചനകൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടോ കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം അതാണ് നേരത്തെ മുതൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിനെ ശാശ്വതമായ പരിഹാരം ആ ഇടുക്കി ജില്ലയിലെയും ഈ സംസ്ഥാനത്തെയും മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ മുൾമുനയിൽ നിർത്തുന്നത് ശരിയല്ല വണ്ടിപ്പെരിയാറ് ഏലപ്പാറ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിലെ ജനങ്ങൾ നല്ല മഴ പെയ്യുമ്പോൾ മുതൽ തികച്ചും ആശങ്കയിലാണ് ആ തീരപ്രദേശത്തെ ജനങ്ങൾ അവരുടെ കുടുംബങ്ങളിലെ പല ആളുകളും അയൽവക്കത്തുള്ള വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് തൊട്ടടുത്ത ദിവസമല്ലേ കൊക്കയാറിലും പെരുവന്താനത്ത് ഉരുൾ പൊട്ടിയത് നമ്മുടെ ആരുടെയും പ്രതീക്ഷക്കത്തല്ല 55 മനുഷ്യ ജീവനുകൾ തകർന്നു കളഞ്ഞു പ്രകൃതി മുഴുവൻ ഒലിച്ചു പോയി മണ്ണ് ആ പുഴയോർത്തുണ്ടായിരുന്ന മണ്ണ് മുഴുവൻ അവരുടെ വീടുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി നമ്മളോട് ചോദിച്ചിട്ടല്ല ജലം ഒഴുകുന്നത് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പാനിക് സിറ്റുവേഷൻ ഞങ്ങൾ വരുത്തുകയല്ല ഉദ്ദേശിക്കുന്നത് പാനിക് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഒരുക്കുന്നു കാണുന്ന സന്തോഷമുണ്ട് 2 ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു പ്രോപ്പറായി അതിനുള്ള ഏറ്റവും വലിയ ശാശ്വതമായ പരിഹാരം പുതിയ ഡാം എന്നുള്ളതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പത്രങ്ങൾ ദിനമലരും ദിനതന്തിയും പറഞ്ഞു തമിഴ്നാട്ടിലെ സർക്കാരിനോട് പറഞ്ഞു അവിടുത്തെ കർഷകർക്ക് വ്യവസായികൾ എന്നാണല്ലോ പറയുന്നത് അവിടുത്തെ കർഷകർ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏലത്തുട CHR പണിയുന്ന ഏല കർഷകരാണ് അവിടെ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് അല്ലാതെ ഒരു പാനിക് സിറ്റുവേഷൻ തമിഴ്നാടും കേരളവും തമ്മിൽ ഇല്ല ഞങ്ങൾ ആ നേരത്തെ മുതലേ ആവശ്യപ്പെടുന്നു അഖിലകക്ഷി നിവേദക സംഘത്തെ അയക്കണം എന്ന് പറഞ്ഞു പക്ഷേ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി CMK സ്റ്റാലിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അഖിലകക്ഷി നിവേദക സംഘവുമായി ഇരുന്ന് കൂട്ടായി ചർച്ച ചെയ്താൽ തീരുമാനമെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ
ഈ ഉണ്ടായിരിക്കുന്ന നല്ല അന്തരീക്ഷം ആ സാമൂഹ്യ അന്തരീക്ഷത്തെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെ നാടുകളിലാണ് ഇപ്പോൾ ഈ രാജ്യം കടന്നു പോകുന്നത്. അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയണം. ഇപ്പൊ ഇന്ന് തന്നെ അവിടെ തേക്കടിയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജലസേചന മന്ത്രി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് അംഗം 173,000 വോട്ടിന് ജയിച്ച പാർലമെന്റ് അംഗത്തെ മാറ്റി നിർത്തി കേവലം 1,800 വോട്ടിന് ജയിച്ച പീരുമേട് എം എൽ എ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. ആ ജനഹിതത്തെ മാനിക്കാൻ ഞങ്ങൾ ആരുവിനെതിരല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങള് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വഴിക്കുണ്ട്. ഞാൻ താങ്കളിലേക്ക് അത് വരാം. അത് നിശ്ചയമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ ജോൺ പെരുവന്താനത്തിലേക്ക് പോയതിനു ശേഷം, ശ്രീ ജോൺ പെരുവന്താനം, ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠനും താങ്കളും അടക്കമുള്ള ആളുകളുമായിട്ട് 10 വർഷം മുമ്പ് ഇപ്പോഴില്ലാത്ത ഇന്ത്യ വിഷനിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് വളരെ വലിയ പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്, പക്ഷേ ആ ഇന്ത്യ വിഷൻ ഇല്ലാതായി. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഇപ്പോഴും അവിടെ ഉണ്ട്, നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ വീണ്ടും ഒരു ആശങ്ക സാഹചര്യം ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇതൊരു പരിഹാരം പുതിയ ഡാമും ഡീ കമ്മീഷനിങ്ങിനും ഒക്കെ ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം അത് രാഷ്ട്രീയ നേതൃത്വത്തിന് നടപ്പാക്കി കൊണ്ടുവരാൻ സാധിക്കാത്തത്? അതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. ശ്രീ സി ആർ നീലകണ്ഠനെ പോലുള്ള ആളുകൾ തന്നെയും അതിന് ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള ഒരു പരിഹാരം എന്താണ്? എല്ലാ കാലത്തും പേടിച്ചു വിറച്ച് അവിടെ ജീവിക്കേണ്ടി വരുമോ ആളുകൾക്ക്? ഇതിന് സാങ്കേതിക പ്രശ്നം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഇതുവരെയുള്ള നാൾവഴി എടുത്ത് പരിശോധിച്ചാൽ വലിയ ചതിയും വഞ്ചനയും ഗൂഢാലോചനയും ഈ കാര്യങ്ങളുടെ പുറകിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലാവുന്ന കാര്യവും. ഉദാഹരണത്തിന്, ഡൽഹി IITയുടെയും റൂർക്കി IITയുടെയും പഠന റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിച്ചു. സുപ്രീം കോടതി ചോദിച്ചോ നിങ്ങളോട് പഠനം നടത്താൻ? കേരളത്തിലോട് സുപ്രീം കോടതി അങ്ങനെ പഠനം നടത്താൻ പറഞ്ഞിട്ടില്ല. ആ പറയാത്ത പഠനം നടത്തി സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച പഠന റിപ്പോർട്ട് പൂർണ്ണമായിരിക്കണ്ടേ? അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഫയലിൽ തേക്കടി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേക്കടി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ടോ? ഇത്ര കാലമായിട്ട് ഒരു ഇടുക്കി ജില്ല എന്ന് തിരുത്താൻ പോലും കേരള ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ തേക്കടി ജില്ല എന്ന് പറഞ്ഞാൽ തേക്കടി എന്ന് പറയുന്ന വലിയ വിസ്തൃതമായ വനപ്രദേശമാണെന്നും വനത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നതും ഇതിന്റെ താഴ്ഭാഗവും വനമാണ് എന്നാണ് ആ സുപ്രീം കോടതി മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയിരുന്നെങ്കിൽ താഴെ വള്ളക്കടവിലും വണ്ടിപ്പെരിയാറ്റിലും ചപ്പാത്തിലും ഉപ്പുതറയിലും തേങ്ങാക്കല്ലിലും ഒക്കെ ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. അപ്പോ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ഒന്നാം ഘട്ടവും ഇടുക്കി മുതൽ ലോവർ പെരിയാറുള്ള രണ്ടാം ഘട്ടവും ലോവർ പെരിയാർ വരെ അറബിക്കടൽ വരെയുള്ള മൂന്നാം ഘട്ടവുമായിട്ടുള്ള ഡാം ബ്രേക്ക് അനാലിസ്മെന്റ് അവർ നടത്തിയിട്ട് ആ റിപ്പോർട്ട് നിർഭാഗ്യവശാൽ സുപ്രീം കോടതി എത്തിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ 2014 എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കേരളത്തിനെതിരെ ഒരു വിധി പറഞ്ഞത് എന്ന കാര്യം നാം പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ വലിയ വഞ്ചനയുടെ ചതിയുടെ കഥ നമുക്ക് മനസ്സിലാവും. ഈ രണ്ട് റിപ്പോർട്ടിനും പുറകെ മൂന്നാമതൊരു റിപ്പോർട്ട് കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കാര്യം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു അറിയോ? കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു സയന്റിസ്റ്റ് ഘോഷ് എന്ന് വിളിക്കുന്ന, ധ്രുവജ്യോതി ഘോഷ് എന്ന് വിളിക്കുന്ന ഒരു സയന്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡൽഹി ജാമിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സയന്റിസ്റ്റും ഒറീസയിലെ മുൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും അടങ്ങുന്ന ഒരു മൂന്നംഗ എക്സ്പെർട്ട് കമ്മിറ്റി ഒരു പഠനം നടത്തി. ആ പഠനം എന്ന് പറയുന്നത് 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ പരിസ്ഥിതി ആഘാതം എത്രമാത്രം ഉണ്ടാകും എന്നതാണ് അവർ നടത്തിയ പഠനം. ആ പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വഷളായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാ. 1979 വരെ 152 അടി വെള്ളം നിലനിർത്തിയിരുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അങ്ങനെ നിലനിന്നപ്പോൾ അവിടുത്തെ ഇക്കോസിസ്റ്റത്തിന് ഉണ്ടാവാത്ത ഒരു പ്രതിസന്ധി 136 നിന്ന് 142 വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കും അറിയാം, കോടതിക്കും അറിയാം. ആ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ
ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒട്ടേറെ വിദഗ്ധങ്ങൾ അവര് പറഞ്ഞത് 136 നിന്ന് 42 ഉയർത്തിയാൽ അവിടുത്തെ പുല്ലെല്ലാം വെള്ളത്തിനടിയിലായി പോവും, ആനകൾക്ക് അതിന്റെ സഞ്ചാരപഥം അടയും, ആനകളുടെ എരതേടൽ പ്രദേശം പോവും, ആനയ്ക്ക് തീറ്റ കിട്ടാതെ വരും, അതുപോലെ തന്നെ മാന് തീറ്റയില്ലാതെ വരും, മാന് തീറ്റയില്ലാതെ വന്നാൽ മാനെ ഇന്ന് ജീവിക്കുന്ന കടുവയുടെ ആഹാര പ്രശ്നം വഷളാവും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതേസമയം ജൈവ വൈവിധ്യത്തിന്റെ നാശം പോലും അതിനകത്ത് പറയുന്നില്ല. അതിനേക്കാൾ വലിയ വിദഗ്ധ പറഞ്ഞത് ഈ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകിയാൽ 142 ആകുമ്പോൾ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകിയാൽ അതിന് താഴെ ഇപ്പോൾ ആയിരക്കണക്കിന് എൻക്ലോച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ എൻക്ലോച്ചേഴ്സിനെ എവിക്ട് ചെയ്യണം അടിയന്തരമായി എന്നുകൂടി ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ നിരുത്തരവാദപരമായി ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയ ആ സയന്റിസ്റ്റുകളെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് അപ്പോയിന്റ് ചെയ്തതെന്നാണ് നാം ആദ്യം ചോദിക്കുന്നത്. ജോൺ പെരുവന്താനം, ഇപ്പറഞ്ഞ റിപ്പോർട്ട് കേരള സർക്കാർ ഈ കാര്യസ്ഥതയിൽ നടപ്പാക്കിയതാണോ? അത് അവർ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തം നടപ്പാക്കിയ റിപ്പോർട്ടല്ലേ, അല്ലെ തയ്യാറാക്കിയതല്ലേ? അത് അത് കേരള ഗവൺമെന്റ് നിയോഗിച്ച ആളുകൾ കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് വളരെ തെറ്റായിരുന്നു, കേരളം അത് മോണിറ്റർ ചെയ്തില്ല, പഠിച്ചില്ല, പരിശോധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവിടെ തമിഴ്നാടിന്റെ വക്കീല് ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയോട് പറഞ്ഞു ഇവരെ ക്രോസ് വിസ്താരം ചെയ്യണമെന്ന് പറഞ്ഞു. കൽക്കട്ടയിൽ നിന്ന് ഈ ഘോഷിനെ വിളിച്ചു വരുത്തി സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ ഘോഷിനെ സുപ്രീം കോടതിയിലെ ഈ തമിഴ്നാടിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തി. വിസ്താരം നടത്തിയപ്പം അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരുന്നത് 50 ദിവസക്കാലം മുല്ലപ്പെരിയാറിൽ വന്ന് താമസിച്ച് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ക്രോസ് വിസ്താരത്തിൽ അദ്ദേഹം 2 ദിവസമേ വന്നിട്ടുള്ളൂവെന്ന് പറയേണ്ടി സമ്മതിക്കേണ്ടി വന്നു. മറ്റൊന്ന്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PG ഈ 36 നിന്നും 42 ഉയർന്നാൽ അവിടുത്തെ വൈൽഡ് ലൈഫിന് വന്യജീവികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട്, അത് കോപ്പി അടിച്ചതാണ് ഈ ഘോഷ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് അദ്ദേഹത്തിന് ക്രോസ് വിസ്താരത്തിൽ സുപ്രീം കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കേരള ഗവൺമെന്റിനോട് പറഞ്ഞത് നിങ്ങൾ ഈ അണക്കെട്ടിനെ സംബന്ധിച്ച് ഇത്രമാത്രം വലിയ പാനിക് സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്, ഇതിപ്പോ തകരും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ആശങ്കയാണ് എന്ത് ഉത്കണ്ഠയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് 136 നിന്നും 142 ഉയർത്താനായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചു. ഒരു ഹൈപവർ എംപവർമെന്റ് കമ്മിറ്റി ഉണ്ടാക്കി. ആ എംപവർമെന്റ് കമ്മിറ്റിക്കകത്ത് കേരളം ഒരാളെ വെച്ചു. അതായത് സാങ്കേതിക വിദഗ്ധന്റെ അഭിപ്രായം പറയേണ്ടടുത്ത് നിയമ വിദഗ്ധൻ എന്താണ് കാര്യം? ഇപ്പൊ ഡോക്ടറെ ഡയഗ്നോസ് ചെയ്ത് അഭിപ്രായം പറയേണ്ട കാര്യത്തിൽ പോലീസുകാരൻ അഭിപ്രായം പറയുന്ന പോലെ ആയിപ്പോയി. സാങ്കേതിക വിദഗ്ധൻ പറയുന്ന അഭിപ്രായത്തിന് പകരം നിയമ വിദഗ്ധൻ ഒരു നിമിഷം ശ്രീ ജോൺ പെരുവന്താനം, എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം, അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ബാക്കി കൂടെ കേൾക്കണം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇങ്ങനെ ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഒപ്പത്തി CP മാത്യു, ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾ വേണ്ട ഗൗരവത്തോടെ അല്ലാതെ കണ്ടതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും എന്ന കാര്യത്തിലേക്കാണ് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പോകേണ്ടത്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് വ്യാപക പ്രചാരണമുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാം പോലുള്ള പുതിയ ചെറുപ്പക്കാരുടെ കേന്ദ്രങ്ങളിലെല്ലാം വലിയ ചർച്ചയാണത്. ഈ വ്യാപകമായ ആശങ്ക, അനാവശ്യമായിട്ടുള്ള ആശങ്ക പരത്തരുത് എന്ന് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതിന് ശേഷവും അത് വളരെ സജീവമാണ്. ഇതിലെ ആശങ്ക ശരിയാവണ്ണമുള്ള ആശങ്ക പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുല്ലപ്പെരിയാർ പൊട്ടുക എന്നതിനുള്ള സാധ്യത അങ്ങനെ ഗൗരവത്തോടെ പേടിക്കേണ്ടതില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. നേരത്തെ ഇതിൻ്റെ ബദലായിട്ട് ചില സംഗതികൾ പറഞ്ഞു കേട്ടത്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണ രീതി കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു, അങ്ങനെ വല്ലാതെ അത് പൊട്ടിത്തെറിക്കും എന്ന് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇതിലേതായിരിക്കണം ശരി? അല്ല, ഒരു നമ്മളൊരു ടെക്നിക്കലായിട്ട് സംസാരിക്കാൻ പറ്റൂ. ഒരു ഗ്രാവിറ്റി ഡാം തകരുക എന്നുള്ളതിന് രണ്ട് കണ്ടീഷനേ ഉള്ളൂ പ്രധാനമായും. ഒന്ന്, ഭൂചലനം. അതിൻ്റെ താഴെ ഭൂചലനം ഉണ്ടാകുമ്പോൾ അടി ബ്രേക്കാവും. നമ്മുടെ വീടിനൊക്കെ സംഭവിക്കുന്നത് പോലെ അടി ബ്രേക്കായാൽ അതിൻ്റെ ആ സ്ട്രക്ചർ വിട്ടുപോകും, ബാക്കി താഴേക്ക് പോരും, അപ്പോൾ വെള്ളം താഴേക്ക് പോകും.
രണ്ടാമത്തേത് ഓവർഫ്ലോ ആണ്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ 155 മാക്സിമം വാട്ടർ ലെവൽ കഴിഞ്ഞ് ഒരു ഡാമിൽ വെള്ളം കയറിയാൽ എന്താ സംഭവിക്കുക? ഡാം തുറന്നു വിടാനൊന്നും സമയം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പെരിങ്ങൽക്കുത്ത് ഡാമിൽ 2018 അത് കണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാം പിന്നെ കൺട്രോളില്ല, പിന്നെ ഡാമില്ല അവിടെ. മാത്രമല്ല ഈ സുർക്കിയും ഇതൊക്കെ ആയതുകൊണ്ട് ഈ ഡാം ഒലിച്ചു പോകും, അപ്പോൾ ഷുവറായിട്ട് ഒലിച്ചു പോകും. ഇതാണ് ടെക്നിക്കലി രണ്ട് കാരണങ്ങൾ ഒരു ഡാം ഗ്രാവിറ്റി ഡാം പൊട്ടാൻ. കാരണം ഗ്രാവിറ്റി ഡാമിൻ്റെ വെയിറ്റ് മുഴുവൻ താഴേക്കാണ്, സൈഡിലേക്കല്ല. ഇപ്പോൾ നമ്മുടെ ആർച്ച് ഡാം ആണെങ്കിൽ ഇതല്ല സ്ഥിതി, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇപ്പം പൊട്ടും എന്ന് പറയുന്നതിന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പം പൊട്ടും എന്ന് നമ്മൾ പറയണമെങ്കിൽ 6.5 or 7 ഇതിൽ റിച്ചർ സ്കെയിലിൽ ഭൂചലനമുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. ഇനി 6.5 റിച്ചർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം മാത്രമാണോ ഇടുക്കിയിൽ പൊട്ടുക എന്ന ചോദ്യം വേറെയുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിഷയം, അത് വന്നാൽ വേറെ താഴെയുള്ള ഡാം പൊട്ടാം. ചെറുതോണിക്ക് ഞാൻ ഒന്ന് പൊട്ടണമെന്നല്ല കേട്ടോ, ഏത് ഡാമിനും 6.5 റിച്ചർ സ്കെയിലിൽ കൂടുതൽ വന്നാൽ പൊട്ടാം. അപ്പോൾ അതൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പാനിക് ആക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ 70 cm മഴ 2-3 hours കൊണ്ട് അവിടെ പെയ്ത് മുല്ലപ്പെരിയാർ 100-105 അടിയിലേക്ക് ഉയരുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ വളരെ പെട്ടെന്ന് സാങ്കേത്യമുള്ള കാര്യമല്ല. പക്ഷേ നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഴക്കാലം കഴിഞ്ഞാൽ നമ്മൾ മുല്ലപ്പെരിയാറിനെ മറക്കും, പിന്നെ അടുത്ത മഴക്കാലത്താണ് വരിക. അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ഇതിലുണ്ടായിട്ടുള്ള മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ട് ഇല്ല എന്നൊക്കെ പറയാമെങ്കിലും എപ്പോഴും പൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജാഗ്രത വേണം, ആശങ്ക വേണ്ട എന്ന് നമ്മൾ ആ ഭാഷയുണ്ടല്ലോ, നമ്മുടെ കോവിഡ് ഭാഷ. ജാഗ്രത വേണം, ആശങ്ക വേണ്ട, ഒക്കെ ശരി. പക്ഷേ പ്രശ്നമതല്ല, കേരളം എപ്പോഴെങ്കിലും കേരളത്തിൻ്റെ റിയൽ കൺസേൺ, നമ്മളിപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ടല്ലോ കേരളത്തിന് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, എപ്പോഴെങ്കിലും ഒരു ഹർജി കേരളത്തിൻ്റെതായി സുപ്രീം കോടതിയിൽ പോയിട്ടില്ല സനീഷേ? ഞാൻ വാദിക്കുന്നു. വ്യക്തികൾ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ റസൽ ജോയ് പോയിട്ടുണ്ട്, ഇപ്പോൾ ഡാം മറ്റേ സമരസമിതി പോയിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് എപ്പോഴെങ്കിലും ഈ ഡാം ഞങ്ങൾക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് കേരളം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു 136 to 142 ആക്കരുത് എന്നാ. നേരത്തെ പെരുവന്താനം പറഞ്ഞ ഒരു വളരെ രസമുള്ള ഒരു കാര്യമുണ്ട്, അതിന് മുകളിലേക്കുള്ള ബയോഡൈവേഴ്സിറ്റി പോവും 6 feet വെള്ളം ചേർത്താലെന്ന്. യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരമായി പറയുന്നത് 5000 years പഴക്കമുള്ള പെരിയാർ ടൈഗർ റിസർവ് വലിയ തോതിൽ മുക്കി പുതിയ ഡാം ഉണ്ടാക്കുന്നതിനെ അംഗീകരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ഇങ്ങനൊരു പരിസ്ഥിതി നാശം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും സാമാന്യ ബുദ്ധിക്ക് തമിഴ്നാടിന് കൗണ്ടറിയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 136 സേഫ് ആണെങ്കിൽ കേരളം 142 സേഫ് ആണെന്ന് അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനി ലെവൽ കൂടിയാൽ എന്താ കുഴപ്പം? ലെവൽ കൂടിയാൽ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് 155 എത്താനുള്ള സാധ്യതയുണ്ടോ? അതാണ് ഒരു കാര്യം. രണ്ട്, ഭൂചലനം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഈ വെള്ളം താങ്ങാൻ ഇടുക്കിക്ക് കഴിയുമോ? ഇവിടുത്തെ മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടുതലാണെങ്കിൽ ഇടുക്കിയിലേക്ക് ചെല്ലുന്ന വെള്ളം കൂടുതലായിരിക്കും, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ. അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലാതെ 137 നേരത്തെ സനീഷ് ചോദിച്ചല്ലോ 2011 നമ്മളൊക്കെ ചർച്ച ചെയ്തതല്ലേ, അന്ന് നമ്മൾ പറഞ്ഞു ഇപ്പം മെഴുതിരി കത്തിക്കേണ്ട യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല, 40 lakh മനുഷ്യൻ ജീവൻ്റെ പൊട്ടിപ്പോകാൻ പോകണം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ആളുകളെ പാനിക്കാക്കരുത്. അതുകൊണ്ട് ശാസ്ത്രീയമായി വളരെ കൃത്യമായി ടെക്നിക്കലായി അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. പക്ഷെ അതിന് ചില നേരത്തെ പെരുവന്താനം പറഞ്ഞതിനപ്പുറത്ത് ചില താല്പര്യങ്ങൾ ഇതിലെപ്പോഴും കേരളത്തെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. ആ താല്പര്യങ്ങൾ ഒന്ന് ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, കുമിളിയിലെ ടൂറിസമാണ്. കുമിളിയിൽ ടൂറിസം ഇത്തിരി ഗുണമുണ്ടാവണമെങ്കിൽ 136 ഇത് വെള്ളം ഇതിൽ ഉയർന്നു നിൽക്കണം. നമ്മളൊക്കെ നിർദ്ദേശിച്ച ഡാം ഡീകമ്മീഷൻ ചെയ്താൽ കുമിളിയിൽ ടൂറിസം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ചില താല്പര്യങ്ങളൊക്കെ ഇതിലുണ്ട്, വേറെ ചില താല്പര്യങ്ങളുണ്ടാവും. എന്തായാലും ഞാനിപ്പോഴും പറയുന്നു, കേരളം ഒരു ഹർജിയുമായി ഇതുവരെ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല, 40 lakh ആളുകളുടെ ജീവനുമായി ബന്ധപ്പെട്ട്. അതിനാണ് ആദ്യം നമുക്ക് മറുപടി കിട്ടുന്നത്. ശരി, ഞാൻ തിരിച്ചു മാത്യു, ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ CP മാത്യു, ഇത് മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥ വല്ലാത്ത തോതിൽ മാറിയിട്ടുണ്ട്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട്, ആ മേഖലയിലടക്കം ഉണ്ടായി ആകുന്നുണ്ട്. ഈ മഴക്കാലത്തുണ്ടാകുന്നൊരു ആശങ്ക മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഡാം ഡീപ് കമ്മീഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പാനിക് ആക്കുന്നതിന് പകരം ഇതിന് കൃത്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇപ്പോൾ ചെയ്യുന്ന പോലെ നല്ല ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക, പക്ഷേ തമിഴ്നാടിന് വെള്ളം കൊടുക്കാം, കുറെ കൂടെ താഴ്ത്തി നിർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ആലോചിച്ചിട്ടോ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കുക. പുതിയ ഡാം കൊണ്ടുവരുന്നത് ഈ ആ മേഖലയിലെ പരിസ്ഥിതിയെ ആകപ്പാടെ വീണ്ടും കുഴപ്പത്തിലാക്കുമെങ്കിൽ അതിന് പോകാതിരിക്കുക, ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഒപ്പം ഈ രാഷ്ട്രീയ നേതാക്കൾ, നേതൃത്വം, സർക്കാരുകൾ ഒരു കാലത്തും വേണ്ട ഗൗരവത്തോടെയല്ല ഈ കാര്യങ്ങളെ കണ്ടത് എന്നതിന് ശ്രീ CR നീലകണ്ഠനും ശ്രീ ജോൺ പെരുവന്താനവും ഓരോരോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയായതല്ലേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ വീഴ്ചയല്ലേ ഇപ്പോഴത്തെ ഈ പാനിക് അവസ്ഥയ്ക്കൊക്കെ കാരണം? അത് അന്ന് ഭരിച്ച ആളുകൾ, ഭരണകർത്താക്കൾ മറുപടി പറയേണ്ട കാര്യമാണ്. തീർച്ചയായും അത്
ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ റോയിയും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നിലവിലെ കൺവീനർ സി ഷാജി ജോസഫും ആണ് കോടതിയിൽ പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തത്. അവരുടെ നന്മകളാണ് ഇപ്പോൾ നമുക്ക് ഗുണകരമായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഭരണരംഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകളെ ആർക്കും പൊട്ടറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ അതാത് കാലത്ത് സുപ്രീം കോടതിയിൽ ബന്ധപ്പെട്ട വക്കീലുമാരെ വെച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയി കേസ് വാദിക്കേണ്ടതായിരുന്നു. അതിന് തർക്കമൊന്നുമില്ല. ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണമായി ഇപ്പൊ നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ അന്ന് ഇടതുപക്ഷ മുന്നണി പറഞ്ഞു ഞങ്ങൾ പുതിയ ഡാം പണിയുമെന്ന് പറഞ്ഞു. ഒന്നാം ടേം കഴിഞ്ഞു, രണ്ടാം ടേമിലേക്ക് കടക്കുകയാണ്. പുതിയ ഡാമാണ് ഇതിന് പ്രശ്ന പരിഹാരം. അതിന് മറ്റേ എതിരഭിപ്രായമില്ല. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളെ വീണ്ടും ഡെമോക്രാസിന്റെ കഡ്ഗം പോലെ ജനങ്ങളുടെ 4 പഞ്ചായത്തിലെ ജനങ്ങൾ 40 ലക്ഷത്തിലെ ജനങ്ങൾ മാത്രമല്ല, അത് ഈ വെള്ളം ഇങ്ങോട്ട് വൃഷ്ടിപ്രദേശത്ത് ഇങ്ങോട്ട് വന്നാൽ ഇടുക്കിയും ചെറുതോണിയും എല്ലാം ഉൾപ്പെടുന്ന ഡാമുകൾ ഈ ജില്ലയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചൊരു പാനിക് സിറ്റുവേഷൻ വരുത്തുകയല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെള്ളം പോകുന്നത് 6 മണിക്കൂർ കൊണ്ട് ഒഴുകുന്ന ജലം 60 മണിക്കൂർ കൊണ്ട് ഒഴുകേണ്ട ജലം 6 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊക്കയാർ തിരുവന്താനം പഞ്ചായത്തുകളിൽ കുതിച്ചെത്തി 55 മനുഷ്യജീവൻ അപകരിച്ചത് കണ്ട ഒരു മണ്ണാണ് ഈ പീരുമേടിന്റെ മണ്ണ്. അത് മനസ്സിലാക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ വലിയ അപകടകരമായ സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തമിഴ്നാട് പണ്ടുണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ തമിഴ്നാടും മലയാളവും തമ്മിൽ തർക്കമുണ്ട്. അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നമില്ല. 4 പ്രദേശങ്ങൾ നമ്മുടെ ജലം കൊടുത്തിട്ടാണ്. കോയമ്പത്തൂർ പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിതമായ കേരളത്തിലെ പ്രദേശം. ശിരുവാണി അണക്കെട്ടിലേക്ക് വെള്ളം കൊടുത്തിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരിനെയും സേലത്തെയും എല്ലാം സമ്പുഷ്ടമാക്കുന്നത് ശിരുവാണിയുടെ വെള്ളമാണ്. പിന്നെ നെയ്യാർ ഡാമിലെ വെള്ളമാണ് തിരുനെൽവേലി അടക്കമുള്ള തമിഴ്നാടിന്റെ കേരളത്തിലെ തൊട്ടുപുറമെ നിൽക്കുന്ന ജില്ലകളെ സമ്പുഷ്ടമാക്കുന്ന കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളെ നമ്മൾ തേക്കടിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ജലമാണ്. ഇവിടെ 6 ജില്ലകൾ സേലം രാമനാഥപുരം അടക്കമുള്ള തിരുച്ചി അടക്കമുള്ള മധുര അടക്കമുള്ള ജില്ലകൾ 6 ജില്ലകളെ പരിപോഷിപ്പിക്കുന്നത് ഇങ്ങനെ 4 മേഖലകളിലായി. അതായത് ഇപ്പോൾ കേരളം എന്ന നിലക്ക് മാത്രമായിട്ട് കാണാനാവുകയില്ലല്ലോ. ആളുകൾക്ക് പാനിക് ആവുക, ആളുകളുടെ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണല്ലോ ഈ വെള്ളം കൊണ്ടുള്ള കൃഷിയും മറ്റുമൊക്കെ. അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോൺ പെരുമന്താനം, താങ്കൾ ആ പ്രദേശവാസിയാണ്, എത്രയോ കാലമായിട്ട് ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഇടപെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ്. താങ്കൾക്കിത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾ വേണ്ട രീതിയിലുള്ള ഇടപെട്ടത് നടത്തിയ പഠനത്തിൽ പോലും വേണ്ട വിവരങ്ങളില്ല, ഒട്ടും ഗൗരവത്തോടെ അല്ല അവ പഠനങ്ങൾ നടത്തിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതായത് ഈ ഡാം അങ്ങ് ഡീകമ്മീഷൻ ചെയ്തിട്ട് പുതിയൊരു ഡാം കൊണ്ടുവന്ന് വെക്കുക, അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് പുതിയ ഡാം വന്ന് നമ്മുടെ സുരക്ഷയും തമിഴ്നാടിൻ്റെ ജലപ്രശ്നവും പരിഹരിക്കുക എന്നതൊരു ശാശ്വത പരിഹാരമായിരിക്കുമോ? അതുകൊണ്ട് ഗുണം തന്നെയാകുമോ ഉണ്ടാവുക? 1999 വർഷത്തേക്കുള്ള കരാർ നിലനിർത്തിക്കൊണ്ട് ഡാം പണിയാൻ തീരുമാനിച്ചാൽ എത്ര ഡാം പണിയേണ്ടി വരും? അങ്ങനെ ഡാം പണിയാനുള്ള സാധ്യതയോ സൗകര്യമോ ഉണ്ടോ? അപ്പൊ ഇവിടെ പ്രശ്നം, ലോകത്തെവിടെയെങ്കിലും 1999 വർഷത്തേക്കുള്ള ഒരു കരാർ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഏതെങ്കിലും നാട്ടില്? അപ്പൊ ഈ കരാർ തന്നെ വഞ്ചനാപരമായിട്ടുള്ള കരാറാണ്. 1970 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതിന് ശേഷം വീണ്ടും അച്യുതാനന്ദൻ ഗവൺമെന്റ് ഇത് പുതുക്കേണ്ട കാര്യമില്ല. അങ്ങനെ പുതുക്കണമെങ്കിൽ തന്നെ കേരള നിയമസഭയിൽ അത് ചർച്ച ചെയ്യണമായിരുന്നു. നിയമസഭയിൽ ചർച്ച ചെയ്തിട്ട് കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിലുള്ള കരാറേ വരാൻ പാടുള്ളൂ. ഇത് വൈദ്യുതി ഉത്പാദിപ്പിക്കാനും അവർക്ക് അവകാശം, 1999 വർഷത്തേക്ക് വെള്ളം കൊണ്ടുപോകാനും അവകാശം. ഡാമിന്റെ മീതെ കേരളത്തിന് യാതൊരു കൺട്രോളും ഇല്ല. ഡാം പൊട്ടി കേരളത്തിലെ 40 ലക്ഷം മരിച്ചാൽ തമിഴ്നാടിന് ഉത്തരവാദിത്വവും ഇല്ല. അതല്ലേ കരാറ്? ആ കരാറിന് പുറകിൽ പോലും ചതിയുണ്ട്, അതല്ലെങ്കിൽ മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. അതുപോലെ ഈ മേൽനോട്ട സമിതിയിൽ ഉള്ള കേരളത്തിന്റെ പ്രതിനിധി, ഞാൻ വ്യക്തികളുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, ഹൈപ്പവർ കമ്മിറ്റിയിലെ കേരളത്തിന്റെ പ്രതിനിധി, കേരളത്തിന് വേണ്ടി സുപ്രീം കോടതി കേസ് വാദിച്ച ആള്, ദന്തവാണിയാണെങ്കിലും കെ ടി തോമസ് ആണെങ്കിലും പരമേശ്വരൻ ആണെങ്കിലും അവരാരും കേരളത്തോട് നീതി പുലർത്തിയില്ല എന്നുള്ളത് വസ്തുതാപരമായി
ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ചില അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കൂടി നമ്മൾ പാലിക്കണം. അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് ഒരു ഡാമിൽ 75% കൂടുതൽ ജലം ശേഖരിക്കാൻ പാടില്ല എന്നാണ്. അതിവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ജോൺ പെരുവന്താനം, ഇവിടെ തമിഴ്നാടിന് വെള്ളം വേണം എന്ന കാര്യത്തിൽ നമുക്ക് നിഷേധിക്കാനാവുന്നതല്ലോ. തമിഴ്നാട് തമിഴ്നാട് നമ്മൾ ഈ അണക്കെട്ടിന് 126 വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തമിഴ്നാട് പറയുന്നത് ജർമ്മനിയിൽ 325 വർഷം പഴക്കമുള്ള ഡാം പ്രവർത്തിക്കുന്നത് സ്ഥിതി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സേഫാണോ എന്നാ പറയുന്നത്. അത്തരം താരതമ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ഫലപ്രദമായി കൗണ്ടർ ചെയ്യാൻ, അതായത് ഇത് ഫാൾട്ട് സോണിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 18 കിലോമീറ്റർ സമീപത്താണ് ഏറ്റവും വലിയ ഫാൾട്ട് സോൺ ഉള്ളത്. ഏത് നിമിഷവും അവിടെ ഭൂചലന സാധ്യത നിലനിൽക്കുന്നു. ഭൂചലന സാധ്യതാ പട്ടികയിൽ 3rd സ്ഥാനത്താണ് ഈ മുല്ലപ്പെരിയാറിന്റെ സമീപ പ്രദേശം. അല്ല, അപ്പൊ താങ്കൾ പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് അല്ലെ? ഡീകമ്മീഷൻ ചെയ്താൽ പക്ഷേ അവർക്ക് വെള്ളം വേണ്ടേ? അതിന് പുതിയ ഡാം ഉണ്ടാക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടോ? ഡീകമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോളിഷ് ചെയ്യുക എന്ന അർത്ഥമില്ല. ഡീകമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജലനിരപ്പ് താഴ്ത്തുന്നത് പോലും ഒരു പരിധി വരെയുള്ള ഡീകമ്മീഷനിങ് ആണ്. ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാട്ടിന് വെള്ളം എടുക്കാവുന്ന സംവിധാനം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉന്നയിക്കാനുണ്ട്. 8000 ഏക്കർ സ്ഥലം മാത്രമേ തമിഴ്നാടിന് കൊടുത്തിട്ടുള്ളൂ. ഇന്ന് 645 ചതുരശ്ര കിലോമീറ്റർ ഏരിയയിലെ വെള്ളമാണ് അവർ കൊണ്ടുപോകുന്നത്. ഈ 8000 ഏക്കറിലെ വെള്ളം കഴിഞ്ഞുള്ള ബാക്കി വെള്ളം കേരളത്തിലേക്ക് തിരിച്ചുവിടാൻ കേരളത്തിൽ വേണമെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കി, കരാർ ഉണ്ടാക്കി. അതുപോലെ കരാർ വേണമെങ്കിൽ റദ്ദിയാൻ കഴിയും. ലോകത്തില് ഒരു കരാറും അങ്ങനെ റദ്ദിയാൻ പാടാത്ത കരാറൊന്നുമില്ല. പക്ഷെ അതിൽ അതിൽ പറയുന്ന പോലെ അത് കോടതിയൊക്കെ ബോധ്യപ്പെടുത്തി എത്രമാത്രം പ്രയാസമേറിയതായിരിക്കും, അതൊക്കെ എത്രമാത്രം പ്രയാസമേറിയതായിരിക്കും ഒരുപക്ഷെ കോടതിയെ ഇനി ബോധ്യപ്പെടുത്തൽ. താങ്കൾ ഈ പറഞ്ഞ പോലെ ദീർഘകാലത്തെ നിയമപരമായിട്ടുള്ള രേഖാസമർപ്പണത്തിന്റെയും നടപടികളുടെയും ഒക്കെ ചരിത്രമുണ്ട്. ആ രേഖകളൊന്നും വേണ്ട രീതിയിൽ പഴുതടച്ചിട്ടല്ല നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എടുക്കലൊക്കെ വലിയ അധ്വാനമായിരിക്കും എന്ന് മാത്രമല്ല, തമിഴ്നാട് ഇപ്പോഴത്തെ നിലക്ക് അതൊക്കെ സമ്മതിച്ചു തരിക എന്നത് അങ്ങനെ ക്ഷിപ്ര സാധ്യമല്ല താനും. അതുകൊണ്ട് അതൊക്കെ ഈസിയാണോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണോ ശ്രീ ജോൺ പെരുവന്താനം, ഈ നമ്മളെ ഈ നിർദ്ദേശങ്ങളൊക്കെ റദ്ദാക്കുക, കരാർ റദ്ദാക്കുക പോലുള്ളവ? തമിഴ്നാടിന്റെ പ്രശ്നം അവിടുത്തെ അവിടുത്തെ പൊളിറ്റിക്സ് ആണ്. അവിടെ ഡി എം കെ ഒരു വാദം ഉന്നയിച്ചാൽ മറുവാദവുമായി എ ഐ ഡി എം കെ വരും. ഡി എം കെ കേരളത്തെ അനുകൂലമായി സംസാരിച്ചു പോയാൽ അപ്പൊ തന്നെ എ ഐ ഡി എം കെ ജനങ്ങളെ അനുകൂലത്തി ഡി എം കെക്ക് എതിരാവും. അതുപോലെ ഡി എം കെ ഉന്നയിച്ചാലും ഇതേ സമീപനമാണ് എടുക്കുന്നത്. അപ്പോ തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ വേർതിരിവ് മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഈറാമുട്ടി തന്നെയാണ്, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പുതിയ അണക്കെട്ട് ഉണ്ടാക്കണമെങ്കിൽ സാങ്കേതികമായി വലിയ തടസ്സങ്ങളുണ്ട്. ഇത് ഒരു ഹാബിറ്റാറ്റ് ആണ്, ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഹാബിറ്റാറ്റ് ആണ്. അതായത് കടുവ സങ്കേതത്തിന് ഉള്ളിൽ പുതിയതായി ലോകത്തൊരു സ്ഥലത്ത് അണക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. അതാണ് അത് പ്രധാനപ്പെട്ട. അങ്ങനെ കടുവാ സങ്കേതത്തിനുള്ളിൽ അണക്കെട്ടുണ്ടാക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് നിശ്ചയിക്കണം. ഇനി പാർലമെന്റിന് പോലും തിരുത്താൻ കഴിയാത്ത ഷെഡ്യൂളിൽപ്പെടുത്തി നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതെങ്ങനെ പിന്നെ അതിനെ മറികടക്കും? അത്ര സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം മനസ്സിലാക്കണം. അതാണ് സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. പൊതുസമൂഹം പെട്ടെന്ന് ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ പോലുള്ള ആളുകൾ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം വരട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ദീർഘദീർഘമായ വർഷങ്ങളിലെ ചർച്ചകൾ തന്നെയും നമുക്ക് ഉദാഹരണങ്ങളായിട്ട് മുന്നിലുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിലും ഇത്തരം തടസ്സങ്ങളെല്ലാം ഉണ്ടാകും ഇരു സംസ്ഥാനങ്ങളിലെയും. എന്ന് മാത്രവുമല്ല മറ്റു രാഷ്ട്രീയങ്ങളും ശ്രീ സി ആർ നീലകണ്ഠൻ ഇപ്പോൾ സജീവമായിട്ടുള്ള സംഗതികളായിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ 10 വർഷം മുമ്പ് ചർച്ച ചെയ്യുന്ന ഇതുപോലുള്ളൊരു രാഷ്ട്രീയ സംഘമല്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണിത് പരിഹരിക്കുക ശ്രീ സി ആർ നീലകണ്ഠൻ? ഇവിടെ പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കും അറിയാമായിരിക്കും, കേന്ദ്ര ഏജൻസികൾക്കും ഈ പറയുന്ന സുപ്രീം കോടതിക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പരിഹരിക്കാനാവുക? അപകടകരമല്ലാത്ത നിലയിലേക്ക് ഈ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് തമിഴ്നാടിന് അവരുടെ വെള്ളം എടുക്കാവുന്ന സംവിധാനം വേറെ നിലക്ക് ഏർപ്പാടാക്കിയിട്ട് ഈ അണക്കെട്ടിനെ ഇങ്ങനെ നിലനിർത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലുണ്ടോ?
തീർച്ചയായിട്ടും ഇവിടെ ഞാൻ സുപ്രീം കോടതിയിൽ സനീഷിനെ അറിയാം എന്ന് വിചാരിക്കുന്നു. 2014 കേസിൽ എൻ്റെ ഹർജി ആക്സെപ്റ്റ് ചെയ്തതാണ്. അതിൽ നമ്മൾ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, നമ്മൾ ഈ പറഞ്ഞ തമിഴ്നാടിന് വെള്ളം എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ ജലനിരപ്പ് 104 അടി വരെ താത്താം. എന്നാൽ അവിടെ നിന്ന് ടണലിട്ടാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാം. തമിഴ്നാട് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം വേണം. ആകെ ഉണ്ടാകുന്നൊരു വ്യത്യാസം ഇതിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 10-20 മെഗാവാട്ട് വൈദ്യുതിയാണ്. ഈ 10-20 മെഗാവാട്ട് വൈദ്യുതി കേരളവും തമിഴ്നാടും ചർച്ച ചെയ്താൽ തീരുമാനിക്കുന്ന കാര്യമുള്ളൂ. അത് പബ്ലിക്കിനെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ കൂടംകുളത്ത് നിന്നും കൽപ്പാക്കത്ത് നിന്നും അല്ലെങ്കിൽ നെയ്വേലിയിൽ നിന്നും സെൻട്രൽ പൂളിൽ നിന്ന് നമ്മളെടുക്കുന്ന വൈദ്യുതിയിൽ അത്ര കുറച്ചാണ്. ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. ഇനി ഇതിനൊരു കിഴിവഴക്കമുണ്ട് സനീഷേ. കാവേരി, തമിഴ്നാട് ഏറ്റവും കൂടുതൽ മത്സരിച്ചത് കാവേരിയല്ലേ? കാവേരി വിധിയിൽ, കാവേരി ജല ട്രിബ്യൂണൽ അവാർഡിൽ കർണാടക പറയുന്നൊരു കാര്യമുണ്ട്. തലക്കാവേരിയിൽ നിന്ന് വെള്ളം താഴേക്ക് വരുമ്പോൾ തമിഴ്നാടിന് ഞങ്ങൾ വെള്ളം കൊടുക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, സ്റ്റോറേജ് നിങ്ങളുടെ മണ്ണിലായിരിക്കണം, ഞങ്ങളുടെ മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വൈഗാ ഡാം പണിതതുപോലെ കുറച്ച് സ്റ്റോറേജ് ചെയ്യുക, അതിൻ്റെ ഒരു പെർസ്പിറേഷൻ നഷ്ടമൊക്കെ വരാം, അതൊക്കെ നമുക്ക്. പക്ഷേ അതിലൊരു ഗുണമുണ്ട്, തമിഴ്നാടിന് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് കിട്ടും. മാത്രമല്ല, കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് കാര്യം എന്താ വെച്ചാൽ കുറേ കൂടി താന്നിട്ടാണ് ഇതിൻ്റെ ഈ ടണൽ വരുന്നത്. പെൻസ്റ്റോക്കിനേക്കാൾ താന്ന് ടണൽ വന്നാൽ ഒരു സംശയവും വേണ്ട, കൂടുതൽ വെള്ളം എടുക്കും. ഇപ്പോൾ പെൻസ്റ്റോക്ക് വരെയുള്ള വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ താന്ന് വെള്ളം ടണലിട്ട് വെള്ളം എടുത്താൽ തമിഴ്നാടിന് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം കിട്ടും, കേരളത്തിന് സുരക്ഷ കിട്ടും, ഒരു പെരിയാർ ടൈഗർ റിസർവ് നശിപ്പിക്കേണ്ട. കൃത്യമായും ആകെയുള്ള ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുമിളിയിലെ ടൂറിസത്തിന് എന്ത് ചെയ്യേണ്ടി വരും എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇത് ഞാൻ സഹ പ്രേമേന്ദ്രൻ വളരെ ശക്തമായി ഇത് വാദിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ് ഒരു ചാനലിൽ. കുമിളിയിലെ ടൂറിസം ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ 40 ലക്ഷം ആളുകളുടെ ജീവൻ വെച്ച് കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങേക്ക് വിഷമാവുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. കുമിളിയിലെ ടൂറിസം ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ തമിഴ്നാട്ടിന് തയ്യാറാവും. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമില്ലാത്ത ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അവരുടെ വെള്ളത്തിലൊരു കുറവില്ല, കൂടുതൽ കിട്ടും. എന്ന് മാത്രവുമല്ല, കറണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ തമിഴ്നാടിന് പ്രശ്നമുണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ നല്ല ബന്ധമുള്ള നിലയ്ക്ക് ഇത് ശാശ്വതമായി നമുക്കൊരു പരിഹാരമുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഡാം പൊളിച്ച് കളയണ്ട, ഡാം ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ സേഫ് ലെവൽ വരെ വാട്ടർ നിർത്താം. അപ്പം ഞാൻ 104 എന്ന് ഞാൻ പറഞ്ഞു, 110 120 വന്നാലും ഒന്നൊരു കുഴപ്പമില്ല. ഞാൻ അഥവാ അത് പൊട്ടിയാലും ഇടുക്കിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഡാം ലോകത്ത് പല ഡാമും നിൽക്കുന്നുണ്ട്, ഡാമൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല ആരും. ഡാം അങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ താഴേക്ക് സേഫ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട സംവിധാനം ഇവിടെ 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 താങ്കൾ ഇപ്പോൾ വിശദീകരിച്ച കാര്യം, നേരത്തെ കേരളം സ്വന്തമായിട്ടൊരു ഹർജി പോലും പോയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരിക്കുകയില്ലേ? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ മനുഷ്യർക്ക്, വ്യക്തികൾക്ക്, നേതാക്കൾക്കെല്ലാം തന്നെയും ഇത് അപകടകാരിയല്ല, അപകടത്തിലേക്ക്, വലിയ പാനിക് ആയ അപകടത്തിലേക്ക് പോവുകയില്ല എന്നൊരു ധാരണ ശാസ്ത്രീയമായി തന്നെയും ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കുകയില്ലേ? ഈ ദീർഘകാലത്തെ ചരിത്രത്തിനിടയിൽ ഇതുവരെ ഒരിക്കൽ പോലും സ്വന്തമായൊരു ഹർജിയുമായിട്ട് കേരളം കോടതിയെ സമീപിക്കാതിരുന്നിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഓരോരോ കാലത്തൊരു പാനിക് അവസ്ഥയുണ്ടാകുന്നു, അപ്പോൾ പറഞ്ഞു നിൽക്കുന്നു രാഷ്ട്രീയക്കാർ, പക്ഷേ ഇത് പൊളിയാനൊന്നും പോകുന്നില്ല എന്ന ധൈര്യം അവർക്കുണ്ട്. അങ്ങനെ കാണാൻ പറ്റുമോ? ഒരു പരിധിവരെ ഞാൻ സനീഷ് പറഞ്ഞതിനോട് യോജിക്കുന്നു. എനിക്കറിയില്ല അവരുടെ മനസ്സെന്താണ്, പക്ഷേ ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നു. കാരണം ഇത് വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, അവർക്കൊരു തോന്നൽ ഉണ്ടായിരുന്നുവെങ്കിൽ, കേരളത്തിലെ ഭരണപ്രതിപക്ഷ വലിയ രാഷ്ട്രീയ കക്ഷികൾ, കേന്ദ്രം, സംസ്ഥാനമൊക്കെ ഭരിച്ച് മാറി മാറി ഭരിച്ചവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഇത് ഇങ്ങനെയല്ല അവർ നേരിടുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇനിയോ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഭൂചലനത്തിൻ്റെ വിഷയം വെച്ച് ഇടുക്കി ഫോൾട്ട് ലൈൻ അല്ല തേക്കടി ഫോൾട്ട് ലൈനിൽ ഇത് വരും, മുല്ലപ്പെരിയാർ വരും എന്ന് എന്താ കോടതി പറയാൻ ഞാനറിയോ? പറഞ്ഞാൽ പുതിയ ഡാമും ആ ലൈനിൽ തന്നെ വരിക, അവിടെ തന്നെ വരിക, പുതിയ ഡാം അവിടെ പണിയാൻ സമ്മതിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രശ്നങ്ങൾ പലതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും വളരെ തന്ത്രപരമായി മറച്ചു വയ്ക്കുകയും ഒരു സത്യസന്ധമല്ലാത്ത, അവിടെയാണ് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത ഒരു സമീപനം പലപ്പോഴും കേരളത്തിനുണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ വിമർശിക്കാനല്ല, പൊതുവായി നമ്മുടെ സമീപനം ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. ശരി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ സി പി മാത്യു, നാളെ എന്തായാലും ഈ അണക്കെട്ട് തുറന്നുവിടുകയാണ്. പക്ഷേ തുറന്നുവിട്ടാലും വെള്ളം ഇടുക്കിയിൽ വന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുകയില്ല. ഇടുക്കിയിലെ വലിയ ജലാശയത്തിനകത്തേക്ക് വരുമ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ വരവായിരിക്കും അത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് താഴേക്ക് ഉണ്ടാവുകയില്ല എന്ന ഉറപ്പെല്ലാവർക്കുമുണ്ട്. പക്ഷേ അതേസമയം അവിടങ്ങളിൽ, അവിടെ അങ്ങോട്ട് വരുന്ന വഴിയിൽ പ്രയാസം ഉണ്ടാകും. ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ മന്ത്രി നേരത്തെ പറഞ്ഞത്. ഇത് പരമാവധി പ്രശ്നങ്ങൾ ലഘൂകരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ടാകുമല്ലോ. താങ്കൾ അടക്കമുള്ള ആളുകൾ അതിൻ്റെ പ്രവർത്തനത്തിലായിരിക്കുമല്ലോ, അല്ലേ?
സനീഷ്, നമ്മള് നാളെ രാവിലെ ഡാം ഉണ്ടാകുന്ന വെള്ളം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇന്ന് രാത്രി ഉണ്ടാകുന്ന മഴയെ ആശ്രയിച്ചായിരിക്കും ആ വിഷയം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കതിനെ ഒരു ഒരു പ്രവചനം നടത്തുക അസാധ്യമാണ്. എന്റെ സുഹൃത്ത് ശ്രീ പെരുവന്താനഞ്ചൂട് അദ്ദേഹത്തിന്റെ തറവാട് പാലൂർ കാവ് പെരുവന്താനം പഞ്ചായത്തിലെ പാലൂർ കാവിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉരുൾപൊട്ടിയതാ. നമ്മള് കടുവയുടെ കാര്യം ഇവിടെ ജോൺ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പത്ത് കടുവയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഡാം പണിയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോ ഡാം പുതിയ ഡാം പണിയുന്നത് തന്നെയാണ് ഒരു പരിഹാരം. മഴ പെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ചർച്ച വരുന്നത്. ഇവിടെ ശ്രീ ജോൺ നേരത്തെ സൂചിപ്പിച്ചതാ, ഇത് ശാശ്വതമായ പരിഹാരം കാണാൻ ഗവൺമെന്റ് മുൻകൈയെടുത്തേ പറ്റൂ. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായി ഇപ്പോൾ ഉള്ളത്, വളരെ ഡൈനാമിക്കായ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലുള്ളത്. പഴയതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ട നിൽക്കുന്നവരാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ വ്യവസായികളാണ് ഇവിടുത്തെ തോട്ടം നടത്തുന്നത്, ഏലത്തോട്ടം നടത്തുന്നത്. അവിടുത്തെ തൊഴിലാളികളാണ് ഇവിടെ പണിയുന്നത്. ആ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. തമിഴ്നാടും കേരളവും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള അതൊരു ബന്ധമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിക്കുന്ന ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സാമൂഹ്യമായ അന്തരീക്ഷത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ രണ്ട് സർക്കാരുകളും കഴിയണം. നഷ്ടം വരുന്നത് കേരളത്തിലായിരിക്കും. ആ നഷ്ടം വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു നിൽക്കുക സാധ്യമല്ല. ഇന്ന് തന്നെ അവിടെ മന്ത്രി വിളിച്ചുകൊണ്ട് യോഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗത്തെ മാറ്റി നിർത്തി. കഴിഞ്ഞ ദിവസം അതോടെ മുല്ലപ്പള്ളി സന്ദർശിക്കാൻ പോയ തെരഞ്ഞെടുക്കപ്പെട്ട എം പി യെ അത് കാണാൻ അനുവദിച്ചില്ല. കേരളത്തിലെ പോലീസാണ്. ശരി, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതുകൂടെയാണ് ഈ പ്രശ്നത്തെ ഒരു സങ്കീർണാവസ്ഥയിൽ എത്തിക്കുന്നത് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ശ്രീ ജോൺ പെരുവന്താനം, താങ്കൾ എന്തോ പറയാൻ ഉദ്ദേശിച്ചിരുന്നു, പെട്ടെന്ന് പറയാമോ? എൻ്റെ സമയം കടന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേരള ഗവൺമെന്റ് ആർടി ആക്ട് അനുസരിച്ച് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ആർക്കും കൊടുക്കേണ്ടതില്ല എന്നൊരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ സമയത്ത് നമുക്ക് അതിനുള്ള ചർച്ചയ്ക്കുള്ള സമയമില്ല. ഞാനത് സമ്മതിക്കുന്നു. മറ്റൊന്ന്, ഈ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് നെയ്യാറിലെ ജലം തമിഴ്നാടിന് കൊടുക്കാൻ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ജേതവികാരം? അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ സംശയാസ്പദമാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ശരി, വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ജോൺ പെരുവന്താനം, ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ സി പി മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നേരത്തെ അവിടെ എം എസ് സനീഷ് കുമാറും അദ്ദേഹത്തോടൊപ്പം റോഷി അഗസ്റ്റൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. രണ്ടുപേർക്കും നന്ദി. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചു. വളരെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക്, കൂടുതൽ വിശദാംശങ്ങളുള്ള ചർച്ചകളിലേക്ക് ഇനിയും വരും ദിവസങ്ങളിലും കടക്കേണ്ടതാണ്. മുല്ലപ്പെരിയാർ വിഷയം വളരെ സങ്കീർണമായ നിയമ നടപടികൾ കൂടെ ചേർന്നതാണ്. വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെയും ഈ ഡാം ഉടൻ പൊട്ടുമെന്ന് പറയുന്ന ആളുകളുണ്ട്, ഡാം അങ്ങനെ പൊട്ടുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഡാം പൊട്ടിപ്പോകും, അതുകൊണ്ട് വലിയ അപകടമുണ്ടാകുമെന്ന് പൊതുവിൽ കേരളത്തിൽ ഒരു ചില നിശ്ചിതമായ ഇടവേളകളിൽ പൊതുവിൽ ഇങ്ങനെ പൊതുജനം വല്ലാതെ ആധിപൂണ്ട് സംസാരിക്കുന്ന കാലങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊരു കാലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പ്രത്യേകിച്ച് മഴയാണ്, കാലാവസ്ഥ മാറ്റമുണ്ട്, പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ട്. ആ മേഖലകളിൽ തന്നെ ഉരുൾപൊട്ടൽ മേഖല ആണ്. അതുകൊണ്ട് തന്നെ ഇത് അപകടമുണ്ടാക്കുമോ എന്ന ആളുകളുടെ ഭയപ്പാടിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമല്ല. പക്ഷേ അതേക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് പൊട്ടിപ്പോകുന്നൊരു അണക്കെട്ടല്ല എന്നാണ്. ആ അർത്ഥത്തിൽ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെയും പറയുന്നത് ആ നിലക്കുള്ളൊരു ധൈര്യം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കോടതിയിൽ ഇന്ന് കേരളത്തിന് ആശ്വാസകരമായ നിലപാടാണ്. 139.5 അടി ഇതിലേക്ക് വെള്ളത്തിൻ്റെ നിരപ്പ് നിർത്തിയിട്ട് ഈ 11-ാം തീയതി വരെ അതിൽ കൂടുതൽ പോകാൻ പാടില്ല എന്ന നിലപാട് വന്നത്. ഒപ്പം തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലക്ക് ചർച്ചകൾ ആ നിലക്ക് പോസിറ്റീവായിട്ട് പോകുമെന്നാണ് വിചാരിക്കേണ്ടത്. ഏതായാലും പുതിയ ഡാം വരിക എന്നത് അതിസങ്കീർണമായിട്ടുള്ള പ്രോസസ്സ് അതിനകത്തുമുണ്ട്. എളുപ്പത്തിൽ പുതിയ ഡാം കൊണ്ടുവരാനാവുകയില്ല എന്ന് അതേക്കുറിച്ച് അറിയാവുന്ന ആളുകളെല്ലാം തന്നെയും, പ്രത്യേകിച്ചും ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെല്ലാം തന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.